1983 ജൂലൈ 23 മോൺട്രിയലിൽ നിന്ന് എഡ്മണ്ടണിലേക്ക് 61 യാത്രക്കാരും 8 ജീവനക്കാരുമടക്കം 69 പേരുമായി എയർ കാനഡ 143 എന്ന വിമാനം പറന്നുയരുകയാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എന്നത്തെയും പോലെ തന്നെ അന്നും വിമാനം 41,000 അടി ഉയരത്തിലെത്തി കഴിഞ്ഞു. പെട്ടെന്നാണ് പൈലറ്റുമാരെ ഞെട്ടിച്ചുകൊണ്ട് വിമാനത്തിലെ ഇന്ധനം തീരുന്നത്. പിന്നെ നടന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഹീറോയിസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണ്. അതെ, ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന വൈമാനിക ചരിത്രത്തിലെ സംഭവബഹുലമായ ഒരു വിമാനത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ കഥയുടെ തുടക്കം വിമാനം പറന്നുയരുന്നതിന് ഒരു ദിവസം മുൻപാണ്. അതായത് തൂക്കമളക്കാനുള്ള രണ്ട് വ്യത്യസ്ത യൂണിറ്റുകളാണ് പൗണ്ടും കിലോഗ്രാമും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആർക്കും തന്നെ അത് അറിയണമെന്നില്ല. അത്തരത്തിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം ജീവനക്കാർ ശ്രദ്ധിക്കാത്തതാണ് പിന്നീട് 60-ലേറെ യാത്രക്കാരുടെയും 5 ജീവനക്കാരുടെയും ജീവൻ തുലാസിലാക്കിയത്. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ടൊറന്റോയിൽ നിന്ന് എഡ്മണ്ടണിലേക്കുള്ള യാത്ര കഴിഞ്ഞ് പതിവ് പരിശോധനക്കായി എത്തിച്ച എയർ കാനഡ 143 22,300 കിലോഗ്രാം ഇന്ധനം നിറയ്ക്കാനാണ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടത്. പൗണ്ടിൽ നിന്ന് കിലോഗ്രാമിലേക്കുള്ള മാറ്റം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന സമയമായിരുന്നു അത്. പരിശോധന ചുമതലയുള്ള ജീവനക്കാർ കിലോഗ്രാമിന് പകരം പൗണ്ട് അടിസ്ഥാനമാക്കിയാണ് ഇന്ധനം നിറച്ചത്. പൗണ്ടിന്റെ ഏകദേശം ഇരട്ടിയാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 22,300 കിലോഗ്രാമിന് പകരം ഇത്രയും പൗണ്ട് ഇന്ധനം നിറച്ചതോടെ വേണ്ടതിന്റെ പകുതി ഇന്ധനം മാത്രമേ വിമാനത്തിന്റെ ടാങ്കിൽ എത്തിയുള്ളൂ. അതായത് ഏകദേശം 10,115 കിലോഗ്രാം ഇന്ധനം മാത്രം. തുടർന്ന് പരിശോധനകൾക്ക് ശേഷം വിമാനത്തിന്റെ അടുത്ത യാത്ര ജൂലൈ 23 ിലേക്കുള്ള യാത്രയുടെ പകുതി ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ഏകദേശം 41,000 അടി ഉയരത്തിൽ വിമാനത്തിന്റെ ഇടത് എഞ്ചിൻ പണിമുടക്കി. തുടക്കത്തിൽ എഞ്ചിൻ തകരാറാണെന്ന് കരുതിയെങ്കിലും വൈകാതെ ഇന്ധനക്കുറവ് മൂലമാണ് എഞ്ചിൻ പ്രവർത്തനം നിലച്ചതെന്ന് ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സൺ തിരിച്ചറിഞ്ഞു. ഒരു പൈലറ്റും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരവസ്ഥ. ആത്മവിശ്വാസം വീണ്ടെടുത്ത ക്യാപ്റ്റൻ വിമാനത്തിന് മോൺട്രിയൽ വരെ എത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. ഇതോടെ സമീപത്ത് തന്നെയുള്ള വിന്നിപെഗ് വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ സമയത്ത് 41,000 അടി മുകളിലായിരുന്നു വിമാനമെന്ന് നമ്മൾ ആലോചിക്കണം. വിന്നിപെഗിലേക്ക് വിമാനം തിരിച്ചുവിടാനും അവിടെ ലാൻഡ് ചെയ്യാനും ക്യാപ്റ്റന് അനുമതി ലഭിച്ചു. പക്ഷേ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് വിമാനത്തിന്റെ അടുത്ത എഞ്ചിന്റെ പ്രവർത്തനവും നിലച്ചു. ലോകത്ത് ഒരു പൈലറ്റും ഇത്തരം സങ്കീർണമായ ഒരവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വന്നു കാണുകയില്ല. ഇന്ധനം തീർന്ന് വിമാനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതോടെ എമർജൻസി ലൈറ്റുകളും റേഡിയോ കമ്മ്യൂണിക്കേഷനുകളും ഒഴികെ മറ്റെല്ലാം പ്രവർത്തനരഹിതമായി. സമ്പൂർണ്ണ നിശബ്ദത. സത്യത്തിൽ 15,000-ലധികം മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുണ്ടായിരുന്നു ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സണെ. എങ്കിലും ഇത്തരമൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വിമാനം അടിയന്തരഘട്ടം നേരിട്ടാൽ പ്രവർത്തിക്കേണ്ട രീതികൾ പറയുന്ന എമർജൻസി ബുക്കിൽ പോലും ഈ സന്ദർഭത്തെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ല. ഇതോടെ റോബർട്ട് പിയേഴ്സണും സഹപൈലറ്റ് തങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായി. വിമാനത്തിന് പുറമെ ഗ്ലൈഡർ കൂടി പറത്തി മികച്ച പരിചയം റോബർട്ട് പിയേഴ്സൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ വായുവിന്റെ സഹായത്തോടെ വിമാനത്തെ ഗ്ലൈഡ് ചെയ്ത് താഴെയിറക്കാനായി പൈലറ്റിന്റെ ശ്രമം. അതീവ അപകടം പിടിച്ച തീരുമാനമായിരുന്നു ഇതെങ്കിലും മറ്റൊരു വഴിയും ക്യാപ്റ്റന്റെ മുൻപിലുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തു. അതിവേഗം താഴുന്ന വിമാനം വിന്നിപെഗ് വിമാനത്താവളം വരെ എത്തുമോ എന്ന കാര്യം സംശയമാണ്. ഇതോടെയാണ് സമീപത്ത് തന്നെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ഗിംലി നാവിക വിമാനത്താവളം ലാൻഡിങ്ങിന് ഉപയോഗിക്കാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചത്. പക്ഷേ ഈ വിമാനത്താവളത്തിന്റെ സ്ഥാനമോ വിമാനത്തിന്റെ നിലവിലെ ആൾട്ടിറ്റ്യൂഡോ വേഗമോ ഒന്നും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായതുമൂലം ലഭ്യമായിരുന്നില്ല. നാവികസേന ഓഫീസർ ആയിരുന്നപ്പോൾ ഗിംലി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറത്തിയ പരിചയത്തിലൂടെ എയർപോർട്ടിന്റെ ലൊക്കേഷൻ പിയേഴ്സൺ ഏകദേശം ഊഹിച്ചെടുത്തു. ഇനിയാണ് പ്രതിസന്ധികളുടെ ഘോഷയാത്ര. ഇതുവരെ കണ്ടതെല്ലാം ഇന്റർവെല്ലിന് മുൻപുള്ള ട്വിസ്റ്റുകളായിരുന്നു എന്ന് പിയേഴ്സണും ക്വിൻഡലിനും ബോധ്യപ്പെട്ടത് പിന്നീടായിരുന്നു. കാരണം പിന്നീട് അങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ സിനിമകളിൽ പോലും കണ്ടാൽ ആരും വിശ്വസിക്കാൻ തയ്യാറാവില്ല. മണിക്കൂറിൽ ഏതാണ്ട് 250 മൈലായിരുന്നു വിമാനത്തിന്റെ ഗ്ലൈഡിംഗ് വേഗം. വിമാനത്തിന്റെ 3 വീലുകളും ഇതിനകം തന്നെ ലാൻഡിങ്ങിന് തയ്യാറായിരിക്കുന്നു. ഒപ്പം വേഗം നിയന്ത്രിക്കാൻ ഉപയോഗിച്ചത് വിമാനത്തിന്റെ ചിറകുകൾക്ക് പുറകിലായി ഉണ്ടായിരുന്ന വിൻഡ് ടർബൈൻ ആയിരുന്നു. ഇതിൽ മുൻവശത്തെ വീലിലാണ് ആദ്യ പ്രതിസന്ധി ഉണ്ടായത്.
ഉറച്ചു നിൽക്കാതെ മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടിരുന്ന വീൽ ഉപയോഗിച്ച് ലാൻഡിംഗ് സാധ്യമല്ലെന്ന് ക്യാപ്റ്റൻ വൈകാതെ മനസ്സിലാക്കി. ഇതോടൊപ്പം വിൻഡ് ടർബൈൻ താഴേക്ക് കൂടുതലെത്തി വേഗം കുറയുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കും. ഇതോടെ വിമാനം എങ്ങോട്ട് തിരിയുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അടുത്തതായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. ഉപയോഗിക്കാതെ കിടന്ന നാവികസേന വിമാനത്താവളം പ്രാദേശിക റേസിംഗ് മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ട്രാക്കാക്കിയ കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ക്യാപ്റ്റനോ എയർ ട്രാഫിക് കൺട്രോളിലുള്ളവരോ ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ലായിരുന്നു. വിമാനം ലാൻഡിങ്ങിനായി അടുക്കുമ്പോൾ ഈ ട്രാക്കിൽ റേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിമാന റൺവേയും ട്രാക്കിന്റെ ഭാഗമായിരുന്നു. കൂടാതെ റേസിന് കാഴ്ചക്കാരായും നിരവധി പേർ വിമാനത്താവളത്തിലുണ്ടായിരുന്നു. ഇവരുടെ മധ്യത്തിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്യാൻ എത്തിക്കൊണ്ടിരുന്നത്. അതും സമ്പൂർണ്ണ നിശബ്ദതയിൽ. എഞ്ചിനുകൾ പ്രവർത്തിക്കാത്തതിനാൽ തൊട്ടടുത്ത് എത്തും വരെ ഈ വിമാനം റേസിനായി എത്തിയവർ കണ്ടിരുന്നില്ല. ആൾക്കൂട്ടത്തിന് നടുവിലേക്കാണ് നിയന്ത്രണം വിട്ട വിമാനം ഇടിച്ചിറങ്ങിയത്. പക്ഷേ അത്ഭുതകരമായി സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ് ഒരു വലിയ ദുരന്തം സംഭവിക്കുമായിരുന്ന ഈ ലാൻഡിങ്ങിനെ ഏതാണ്ട് പൂർണ്ണമായും സുരക്ഷിതമാക്കി മാറ്റിയത്. രണ്ട് അത്ഭുതങ്ങൾ എന്തെന്നല്ലേ? ഒന്നാമതായി, നിയന്ത്രണം നഷ്ടപ്പെട്ട മുൻവശത്തെ വീൽ ലാൻഡിംഗ് സമയത്തെ ശക്തി മൂലം തിരികെ ഉള്ളിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ്. ഇത് വിമാനത്തിന്റെ മുൻഭാഗം നിലത്തുരഞ്ഞ് വേഗം നിയന്ത്രിക്കുന്നതിന് സഹായിച്ചു. മാത്രമല്ല, ഇടിച്ച ശേഷം വിമാനത്തിന്റെ മുൻഭാഗം ഉയർന്നത് തുടർച്ചയായുള്ള ഉരസൽ ഒഴിവാക്കി വേഗത്തിൽ തീപിടിക്കുന്നതിന് തടയുകയും ചെയ്തു. കൂടാതെ പിൻവീലുകളിലെ ബ്രേക്ക് ശക്തിയായി അമർത്തിയ പിയേഴ്സന്റെ തീരുമാനവും ഗുണം ചെയ്തു. ഇത് വിമാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ സഹായിച്ചു. അതുകൊണ്ട് തന്നെ റൺവേക്ക് ഇരുവശവും റേസ് കാണാൻ തടിച്ചുകൂടിയവരുടെ നേരെ വിമാനം ഇടിച്ച് കയറിയതുമില്ല. ഉരസലിന്റെ ഭാഗമായി വിമാനത്തിന്റെ മുൻഭാഗത്ത് നേരിയ തോതിൽ തീ പടർന്ന് കോക്പിറ്റിൽ പുക എത്തിയെങ്കിലും അത് വേഗത്തിൽ തന്നെ അണയുകയായിരുന്നു. കൂടാതെ വളരെ വേഗത്തിൽ എമർജൻസി വാതിൽ വഴി യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ സാരമായ പരിക്ക് ഈ അപകടത്തിൽ സംഭവിച്ചില്ല എന്നതും ആശ്വാസകരമായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ പിയേഴ്സണും സഹപൈലറ്റിനും പിന്നീടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. വിമാനത്തിന്റെ ടേക്ക് ഓഫിന് മുൻപ് ഇന്ധനം ശ്രദ്ധിക്കാതിരുന്നതിന് അപകടകരമായ അശ്രദ്ധയുടെ പേരിൽ ക്യാപ്റ്റൻ പിയേഴ്സനെ അനിശ്ചിതകാലത്തേക്കും സഹപൈലറ്റ് കിൻഡലിനെ 6 മാസത്തേക്കും സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇവർ അപ്പീൽ നൽകി തങ്ങളുടെ ജോലി തിരികെ വാങ്ങി എന്ന് മാത്രമല്ല, പിന്നീടുള്ള സർവീസിൽ ഏതാണ്ട് 7000 മണിക്കൂർ പിയേഴ്സൺ അപകടങ്ങൾ കൂടാതെ വിമാനം പറത്തുകയും ചെയ്തു. അപകടം നടന്ന് 3 ദിവസത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എയർ കാനഡ 143 തിരിച്ചെത്തി. 25 വർഷങ്ങൾക്ക് ശേഷം 2008 ഈ വിമാനം സേവനം അവസാനിപ്പിച്ചത്. 2014 വിമാനം പൊളിച്ചു വിൽക്കുകയും ചെയ്തു. ഏതായാലും ലോകത്ത് എല്ലാ പൈലറ്റുമാർക്കുമുള്ള ഒരു പാഠമാണ് എയർ കാനഡ 143. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു രസകരമായ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.